നമസ്കാരം. നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ടെലഗ്രാം ഗ്രൂപ്പിൽ മെമ്പറാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ആ ഗ്രൂപ്പിന് എക്സ്ക്ലൂസീവായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാനും ആ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാവാം. ഇന്ന് നമ്മൾ വീഡിയോ സംസാരിക്കാൻ പോണത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് സംതൃപ്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും കാശ് വരുന്നു, കാശ് പോകുന്നു, പക്ഷേ എങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു സംതൃപ്തി ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും പലപ്പോഴും ഒത്തിരി വറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വറീസൊക്കെ എങ്ങനെ മാറ്റി വയ്ക്കാം, ഇതിന് നമ്മൾ ചെയ്യേണ്ട നാലേ നാല് കാര്യങ്ങളാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇതെല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാമ്പത്തികമായിട്ട് തൃപ്തിയിലാണോ ജീവിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഈ തൃപ്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വറീസ് പോകും, സംതൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻകം ഉണ്ടായിരിക്കണം. ആ ഇൻകം സാലറി ആവാം, ബിസിനസ് ഇൻകം ആവാം, ഇത് കൃത്യമായിട്ട് റെഗുലറായിട്ട് എല്ലാ മാസവും കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഇൻകം വെച്ചിട്ട് നമുക്ക് ജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ പൈസ നമുക്ക് അതിൻ്റെക്കാളും ഓവർഷൂട്ട്, അതിനേക്കാളും കൂടുതൽ ചിലവാക്കി വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലും തൃപ്തി കിട്ടത്തില്ല. അപ്പോൾ കിട്ടുന്നത് വെച്ച് വളരെ തൃപ്തിയായിട്ട് ജീവിക്കാനായിട്ട്, വരവിനേക്കാളും കൂടുതൽ ചിലവില്ലാതെ ജീവിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ ബേസിക്കാണ്, പലപ്പോഴും പലവരും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ ഈ സാലറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വല്ലതും വന്നു കഴിഞ്ഞാൽ അസുഖപരമായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും എമർജൻസി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ജോബ് ലോസ് ആവാം, അങ്ങനെയാണെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? റിസർവായിട്ട് പൈസ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇൻഷുറൻസുകൾ കൃത്യമായിട്ടുണ്ടോ? ഇതെല്ലാം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സാമ്പത്തിക സംതൃപ്തിക്ക് കുറവില്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് എപ്പോഴും നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് പെട്ടെന്നൊരു ജോബ് ലോസ് ഉണ്ടായി, എനിക്കൊരു വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ സംതൃപ്തി ലെവൽ എത്രയുണ്ടെന്നുള്ളത്. ഇതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് വീട്ടിലെന്തെങ്കിലും വാങ്ങാനുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലോങ് ടൈമിൽ വരുന്ന ആവശ്യങ്ങളുണ്ടോ? കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ കല്യാണം, വീട് വാങ്ങാനായിട്ട്, ഇതിനെല്ലാത്തിനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻകത്തിൽ നിന്നുണ്ടോ? അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ എഡ്യൂക്കേഷനും കല്യാണമൊക്കെ ഞാനെങ്ങനെ ഫണ്ട് ചെയ്യും? അതിനുള്ള കഴിവ് എനിക്ക് വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻകവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടോ, നമുക്ക് സംതൃപ്തിയുണ്ടോ? ഈ കാര്യം നമ്മൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ മിസ്സിംഗ് എന്നുള്ള കണ്ടെത്താൻ അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണോ, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ സംതൃപ്തിയിലാണോ സന്തോഷത്തിലാണോ പോകണമെന്നുള്ളത് ഒരു കമൻറ്റ് നമ്മുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവസാനം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകണമെന്നും കൂടി കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും ആക്ഷൻ എടുക്കണം, വെറുതെ കേട്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും സാമ്പത്തികമായിട്ട് സംതൃപ്തിയിൽ ജീവിക്കാനായിട്ട് പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.